കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ ഒടുവിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി കോൺഗ്രസ് മാറുകയാണ്. മത്സരിച്ച രണ്ടിടത്തും വൻ വിജയം നേടി രാഹുൽഗാന്ധി പ്രതിപക്ഷത്തെ കരുത്തായും മാറും. എൻഡിഎ സർക്കാർ അധികാരത്തിലെത്തിയാലും അതിശക്തമായ പ്രതിപക്ഷമായി ഇനി കോൺഗ്രസ് ഉണ്ടാകും. പ്രാദേശിക കക്ഷികളായ SPയും തൃണമൂൽ കോൺഗ്രസും DMKയും കരുത്തുകാട്ടിയതും ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരും. ഈ പാർട്ടികളൊന്നും ഒരിക്കലും NDA പക്ഷത്തേക്ക് കൂറുമാറില്ല എന്നതാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ ആശ്വാസം. ഇന്ത്യാ സഖ്യവും മന്ത്രിസഭാ രൂപീകരണ സാധ്യതകൾ ആരായുന്നുണ്ട്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമായി ഇന്ത്യാ സഖ്യത്തിന്റെ മുതിർന്ന നേതാവ് ശരത് പവാർ ചർച്ചകൾ നടത്തിയത് കൗതുകമുണർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യാ സഖ്യം യോഗം ചേരും. ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവിനെ കണ്ടെത്തുകയും ചെയ്തു. അഞ്ചു തവണ ജയിച്ച ബംഗാളിലെ ബഹാരംപൂരിൽ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി തൃണമൂൽ സ്ഥാനാർത്ഥി ക്രിക്കറ്റ് താരം യൂസഫ് ഭട്ടാനോട് തോറ്റത് പാർട്ടിക്ക് ക്ഷീണമായി. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന ശത്രുവായിരുന്നു അധീർ രഞ്ജൻ ചൌധരി. ഈ തോൽവിയും കോൺഗ്രസിനെയും മമതയെയും കൂടുതൽ അടുപ്പിക്കും. മണിപ്പൂരിലെ രണ്ട് സീറ്റും നേടാനായത് കോൺഗ്രസിന് ആശ്വാസമാണ്. എന്നാൽ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല. 99 സീറ്റ് നേടിയ കോൺഗ്രസിന് ഏറ്റവും വലിയ സംഭാവന കേരളത്തിൽ നിന്ന് തന്നെ. 14 MPമാർ. 2019 കേരള MPമാരായിരുന്നു കോൺഗ്രസിൽ കൂടുതൽ. 15. വയനാട് നിന്ന് രാഹുൽ ഗാന്ധി രാജിവയ്ക്കും. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിന് പ്രസക്തി കൂടും. AICC സംഘടന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കരുത്തുകൂടും. നിർണായക ചുമതലകളിലേക്ക് രമേശ് ചെന്നിത്തല എത്താനും സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യാ മുന്നണിയുടെ വോട്ട് ശതമാനത്തിൽ വർധനയുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലാണ് വലിയ കുതിപ്പ്. വോട്ട് വിഹിതത്തിൽ 16.8% വർധന. കിഴക്കൻ മേഖലയിലാണ് കുറഞ്ഞ വർധന, 2.4%. പടിഞ്ഞാറൻ മേഖലയിൽ NDAയുടെ വോട്ടിൽ 12.7% ഇടിവുണ്ടായി. ദക്ഷിണ മേഖലയിൽ വോട്ട് വിഹിതത്തിൽ 8.9% വർധന. അതേസമയം പടിഞ്ഞാറൻ മേഖലയിലും ഹിന്ദി ഹൃദയഭൂമിയിലും സീറ്റുകളുടെ എണ്ണത്തിൽ NDAയാണ് മുന്നിൽ. ദക്ഷിണേന്ത്യയിൽ മുന്നിൽ ഇന്ത്യാ സഖ്യവും. ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യാ സഖ്യം 72 സീറ്റിലും NDA 152 സീറ്റിലും മുന്നിലാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ മേഖലയിൽ ഇന്ത്യൻ സഖ്യത്തിന് 59 സീറ്റുകൾ കൂടുതലായി ലഭിച്ചു. NDAക്ക് 28 സീറ്റുകളും മറ്റ് പാർട്ടികൾക്ക് 31 സീറ്റുകളും നഷ്ടപ്പെട്ടു. ഉത്തരേന്ത്യയിലെ ഹിന്ദി ഇതര ഭാഗങ്ങളിൽ 13 ഇന്ത്യൻ സഖ്യവും 2 NDAയും മുന്നിലെത്തി. 2019 അപേക്ഷിച്ച് ഈ മേഖലയിൽ ഇന്ത്യാ സഖ്യത്തിന് ഒരു സീറ്റ് കൂടുതലായി ലഭിച്ചു. NDAക്ക് 4 സീറ്റും മറ്റ് പാർട്ടികൾക്ക് 3 സീറ്റും നഷ്ടപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ 132 സീറ്റുകളിൽ 77 ഇന്ത്യൻ സഖ്യം മുന്നിലെത്തി. NDA സഖ്യം 50 സീറ്റിൽ മുന്നിൽ. 2019 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മേഖലയിൽ ഇന്ത്യാ സഖ്യവും NDAയും 17 സീറ്റുകൾ നേടി. മറ്റ് പാർട്ടികൾക്ക് 34 സീറ്റുകൾ നഷ്ടപ്പെട്ടു. കിഴക്കൻ മേഖലയിൽ ഇന്ത്യാ സഖ്യത്തിന് ഒരു സീറ്റ് നഷ്ടമായി. NDA 4 സീറ്റ് കൂടുതലായി നേടിയപ്പോൾ മറ്റു പാർട്ടികൾക്ക് 3 സീറ്റ് നഷ്ടമായി. വടക്കു കിഴക്കൻ മേഖലയിലെ 24 സീറ്റുകളിൽ 8 ഇന്ത്യൻ സഖ്യം മുന്നിൽ. NDA 14 മുന്നിലെത്തി. മേഖലയിൽ ഇന്ത്യാ സഖ്യം 4 സീറ്റുകൾ കൂടുതലായി നേടി. NDAക്ക് 3 സീറ്റുകൾ കുറഞ്ഞപ്പോൾ മറ്റു പാർട്ടികൾക്ക് ഒരു സീറ്റും നഷ്ടമായി. പശ്ചിമ മേഖലയിലെ 78 സീറ്റുകളിൽ 30 ഇന്ത്യാ സഖ്യം മുന്നിലെത്തി.